അങ്ങയോട് സി പി എമ്മിന് വിരോധമുണ്ടായിരുന്നു എങ്കിൽ കരുതുന്ന പോലെ ഒരു വിരോധവും സി പി എമ്മിനില്ല. അങ്ങയുടെ വർഷനങ്ങൾക്ക് സി പി എം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. സി പി എം സി പി എമ്മിനെതിരെ സി പി എമ്മിനെ എടുത്തിട്ട് ചവിട്ടുകയല്ലേ സ്വപ്ന സുരേഷ്? അതൊക്കെ സ്വപ്ന ചവിട്ടുകയല്ലേ അവര്? എത്ര പേര് എന്തൊക്കെ പറയുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ രമേശ് ചെന്നിത്തല മുതലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ ദിവസവും എടുത്തിട്ട് ചതക്കിയല്ലേ പിണറായി വിജയനെ? സ്വപ്ന സുരേഷിന് മറുപടി പറയണ്ട. നിങ്ങൾ രമേശ് ചെന്നിത്തലക്കെതിരെ ഒരു മാനേഷ കേസ് കൊടുക്ക്, അല്ലെ സതീശനെതിരെ ഒരു മാനേഷ കേസ് കൊടുക്ക്. എന്റെ പൊന്ന് ഹസ്കരെ 150 ദിവസമായി പത്രക്കാരെ കാണാൻ ഉള്ള നട്ടല്ലില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്. സ്ത്രീ പീഡന കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇവിടെ ഭരിക്കുന്നത്. യെസ്, നിങ്ങൾ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? പറയട്ടെ ഷാജാൻ, പറയട്ടെ. അപ്പൊ ഒന്ന്, നിങ്ങളിപ്പോ കാണുന്നത് കേരള പോലീസിന്റെ അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ കൃത്യബാഹുല്യത്തെ ഒക്കെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി ചില ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ നടത്തുന്ന സമീപനങ്ങളെയാണ്. ഒന്ന്, കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ എല്ലാ കേസിലും കേരള പോലീസ് ആ കേസ് ഫൈനാലിറ്റിയില് ശിക്ഷിച്ച് അവരെ എല്ലാം പിടിച്ച് അകത്താക്കുന്ന തരത്തിലേക്ക് അങ്ങനെ പോകണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് നിങ്ങൾ കേരള പോലീസിന്റെ ക്രൈം റേറ്റിംഗ്. ഇന്ത്യയിലെ പോലീസിന്റെ ശിക്ഷ റേഷ്യോ പരിശോധിച്ചാൽ മനസ്സിലാകും കേരളത്തിലെ പോലീസാണ് ഏറ്റവും കൂടുതൽ കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പോലീസിന്. പക്ഷെ പലപ്പോഴും പല കോടതികളും, ഇപ്പോൾ ജില്ലാ കോടതി പറയുന്ന അഭിപ്രായമായിരിക്കില്ല ഹൈക്കോടതിക്ക് പറയാൻ കഴിയുക, ഹൈക്കോടതി പറയുന്ന അഭിപ്രായമായിരിക്കില്ല സുപ്രീം കോടതി പറയുക. ഇപ്പൊ ഉദാഹരണത്തിന് ഡിഫമേഷൻ നിയമത്തെ സംബന്ധിച്ച് ഇന്ത്യയിലൊട്ടാകെ പുതിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ലോകത്താകമാനം ഡിഫമേഷൻ നിയമം ക്രിമിനൽ നിയമത്തിന്റെ ഭാഗമായി അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജൂറിസ്പ്രുഡൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ കീഴിൽ തന്നെയാണ് ഡിഫമേഷൻ നിയമം നിൽക്കുന്നു എന്നുള്ള ഒരു സാന്ദർഭിക വശം ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പോ അത്തരത്തിൽ ഡിഫമേഷൻ നിയമം നിൽക്കുന്നു. പക്ഷെ ഇപ്പോ ഇവിടെ ചോദിക്കുന്നു എസ് സി എസ് ടി ആക്ടിന്റെ പരിധിയിൽ ശ്രീനിജനെതിരെ സാജൻസ്കറിയ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള തർക്കമാണ്. അതൊരു നിയമപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിടേണ്ട തർക്കമാണ്. അതൊരു മാധ്യമ രംഗത്ത് തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഇനിയിപ്പോ എന്തോ ഒന്ന് ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് തീർന്നോ? പിന്നെ ഇനി അതിന്റെ മേലെ എവിടെ പോകും? ഒരു സ്റ്റേ കൊടുത്തിരിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ ആ കേസ്. അല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണോ അസ്കർ പറയുന്നത്? ആ ജഡ്ജ്മെന്റ് വായിക്കൂ, അറസ്റ്റിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എസ് സി എസ് ടി നിയമം എസ് സി എസ് ടി നിയമം അംഗീകരിക്കുക, എസ് സി എസ് ടി നിയമം അതിന്റെ പരിധിക്ക് വരില്ല എന്നാണ് ജസ്റ്റിസ് ചന്ദ്രയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെടുത്ത് വായിച്ചു നോക്ക്. അല്ല, ഞാൻ വായിക്കുന്നുണ്ട്. ഇനി എനിക്ക് സമയം കിട്ടുമ്പോ ഞാൻ വായിക്കുന്നുണ്ട്. ഓ, അപ്പൊ എസ് സി എസ് ടി അതുകൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ ആ കേസിലെ എസ് സി എസ് ടി നിയമം ഇല്ലെന്ന് പറഞ്ഞ കേസ് നിൽക്കില്ലേ? നിങ്ങൾ ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കും, ഡിഫമേഷൻ കേസായി നിൽക്കും. അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, ഡിഫമേഷൻ കേസായി നിൽക്കും. അങ്ങനെ എത്ര ഡിഫമേഷൻ കേസ്? അഡ്വക്കേറ്റ് അസ്ക, എനിക്കെതിരെ 13 ഡിഫമേഷൻ കേസുണ്ട്. 13 ഡിഫമേഷൻ കേസ്, ഡിഫമേഷൻ കേസുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് വലിയ ആനക്കാരിയൊന്നും അല്ലല്ലോ. അതെ, ആനക്കാരിയല്ല. അതായത് അത്തരത്തിലുള്ള ചേനക്കാര്യമാണ് നിങ്ങൾ ആനക്കാര്യമാക്കിയത്. എങ്ങനെ? എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. എങ്ങനെയെങ്കിലും പൂട്ടണം. ഷാജൻ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? ഷാജന്റെ പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവർത്തനമായിട്ടാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ സിദ്ദിഖ് കാപ്പനെ എന്തു പറയും? ഷാജനെ നിങ്ങൾ കൂട്ടാൻ നോക്കുന്നു, ഷാജനെ നിങ്ങൾ ജയിലിടാൻ നോക്കുന്നു, എന്തിനാന്ന് പറയുന്ന ചോദ്യം? അതെ, സിദ്ദിഖ് കാപ്പൻ ചെയ്യാൻ ശ്രമിക്കുന്ന എന്തിനാണ് ചോദ്യം? സിദ്ദിഖ് കാപ്പൻ എത്ര ദിവസം ജയിലിലിട്ടു? ശരിയോ? ഷാജന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ സിദ്ദിഖ് കാപ്പന്റെ കാര്യം പറയാതെ ഷാജന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. സിദ്ദിഖ് കാപ്പൻ മാധ്യമ പ്രവർത്തകനായിരുന്നില്ലേ? എവിടെ മാധ്യമ പ്രവർത്തകൻ? നിരോധിക്കപ്പെട്ട സംഘടനയുടെ പ്രവർത്തകൻ. അദ്ദേഹത്തിന് ലേബൽ കൊടുത്തു, കേരള പത്രപ്രവർത്തക യൂണിയൻ സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. അവരാണല്ലോ കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് സിദ്ദിഖ് കാപ്പന് വേണ്ടി വാദിക്കരുത്. അഡ്വക്കേറ്റ് അസ്ക, താങ്കളുടെ വേല കളയരുത്. അത്രേ പറയാനുള്ളൂ. ഞാൻ സിദ്ദിഖ് കാപ്പന് വേണ്ടി വാദിക്കുകയോ സിദ്ദിഖ് കാപ്പന് വേണ്ടി പറയുകയല്ല. എന്റെ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയും, സിദ്ദിഖ് കാപ്പൻ എന്ത് പിശക ചെയ്ത്? ഏത് നിരോധിക്കപ്പെട്ട സംഘടനയായിട്ട് സിദ്ദിഖ് കാപ്പന് ബന്ധമുണ്ടെന്നാ നിങ്ങൾ തെളിയിക്കാൻ കഴിയും? രാജൻസ്കരിക്ക് വേണ്ടി പറയുന്ന അതേ സുപ്രീം കോടതിയിൽ തന്നെയല്ലേ ഈ കേസും വാദം പറഞ്ഞത്? എന്നിട്ട് എന്തായി?
സമയപരിധി ഉണ്ടെന്നേ സത്യം എത്ര കാലം കഴിഞ്ഞാലും പുകുന്ന പുകമറനേക്ക് പുറത്തു വരും അതെ സത്യം പുറത്തു വന്നതുകൊണ്ടല്ലേ സിദ്ദീഖാപ്പനെ പുറത്തു വരാൻ കിട്ടിയത് ആ സിദ്ദീഖാപ്പന് കിട്ടാത്ത നീതിയും ന്യായമോ ഒന്നും ശാൻസറിയെ അറിയിക്കുന്നില്ലെന്നേ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന ശൈലിയോട് ഒരുപക്ഷെ താങ്കൾക്ക് വിയോജിപ്പുണ്ടാവും, താങ്കളുടെ പാർട്ടിക്ക് വിയോജിപ്പുണ്ടാവും, അതൊക്കെ ശരി തന്നെ. പക്ഷേ എങ്കിലും പല സത്യങ്ങളും തമസ്കരിക്കപ്പെട്ട പലതും പുറത്തു കൊണ്ടുവരാൻ ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മീഡിയം ഉപയോഗിച്ചു, അതൊരു ശരിയാണ് അഡ്വക്കേറ്റ് അസ്കർ. അല്ലാതെ ഈ പി വി അൻവറിനെ പോലുള്ളവരൊക്കെ എന്തിനാണ് ഈ കൊലവിളി നടത്തുന്നത്? ഷാജൻ സ്കറിയ അങ്ങനെ ദുർബലനാണെങ്കിൽ, നിങ്ങൾക്കൊന്നും അയാളിൽ ഭയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ചത്? അങ്ങ് വെറുതെ വിട്ടാമായിരുന്നില്ലേ?